ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രവർത്തക യോഗം വടകര കേളുവേട്ടൻ പി പി ശങ്കരൻ ഹാളിൽ നടന്നു. പരിപാടി മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ കൺവെൻഷനിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പി എം ലീന സ്വാഗതം പറഞ്ഞു. കൊടക്കാട്ട് ശോഭ അധ്യക്ഷത വഹിച്ചു. കെ വി റീന, രാധാമണി, ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഉത്തർപ്രദേശിലെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഉത്തർപ്രദേശിലെ ഒരുപറ്റം സന്യാസിമാരെ ധനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കാരണവശാലും ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതും മനുസ്മൃതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ മനുസ്മൃതിക്കനുസരിച്ചുള്ള ഭരണം ഇന്ത്യാരാജ്യത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് ഗോപാൽകർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോപാൽകർ പറഞ്ഞത് എന്താണ്? നാസിസത്തിന്റെയും ഹിറ്റ്ലറുടെ മുസോളിനിയുടെ സിദ്ധാന്തങ്ങൾ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ഭാഗമായിട്ട് എങ്ങനെയാണോ അവിടെ ജനങ്ങളെ വേർതിരിച്ചു നിർത്തിയിട്ടുള്ളത്, അതേപോലെ തന്നെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകം പറഞ്ഞത് എന്താണ്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അതേപോലെ തന്നെ പാഴ്സി, ബുദ്ധ, ജൈന, സിഖുകാരും ഉൾപ്പെടെയുള്ള ജാതിക്കാർക്ക് പൗരത്വം കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള മുസ്ലിങ്ങളുടെ പേര് എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.